ആയൂർ ബിജു. ശ്രീ ഹരിദാസ്, ഇവിടെ താങ്കളും ഷാജഹാനും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ എന്ത് കുഴപ്പമാണ് ഉള്ളത് ADGP പോയി RSS നേതാക്കളെ കണ്ടത് എന്നുള്ളത്? അത് BJPയുടെയും RSSന്റെയും നിലപാട് അങ്ങനെ തന്നെയാണ്. BJP നേതാക്കളും ഇതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ബിജു നിർത്തോ, ബിജു നിർത്തോ. ഹരിദാസ് 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 നോക്കൂ, ശ്രീ ഷാബു പ്രസാദ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് താങ്കളെന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് അറിയാം. താങ്കൾ പറയുന്നതും വളരെ കാര്യമുള്ളതാണ്. പക്ഷെ ഇതിലെ എന്താണ് ഇതിലെ അസ്വാഭാവികത? എന്താണ് ഈ സമുന്നതനായ ഒരു RSS നേതാവിനെ ADGP പോയി രഹസ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി? ഇത് പരസ്യമായിട്ടല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക. രഹസ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സ്വകാര്യ വാഹനത്തിൽ യൂണിഫോമിലല്ലാതെ പോയി കണ്ടതിൽ ഒരു അസ്വാഭാവികതയില്ല. എന്തായിരുന്നു സർ സെൻകുമാറിനെ DGP സ്ഥാനത്തിരുത്തിയിട്ട് സൂപ്പർ DGP കേട്ട് ടോം തച്ചങ്കരിയെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള മാനസികാവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഉണ്ടായത്? എന്തിന്റെ പേരിലാണ് സർ സെൻകുമാറിനെ BJPയുമായിട്ട് അല്പസ്വല്പമെങ്കിലും ആ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ കാര്യമല്ല പറയണത്, ബന്ധമുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടല്ലേ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? എന്തായിരുന്നു സർ ജേക്കബ് തോമസിനെ DGP ആക്കാതെ അങ്ങേയറ്റം ഒരു മനുഷ്യന്റെ ജീവിതം ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്? അതേ നമ്മുടെ കേരളത്തിലെ എന്താണ് അശ്വത്ഥമാവിന്റെ ആന എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിട്ടുള്ള ഒരു IAS ഓഫീസർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി തിരിച്ച് അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിച്ച സംസ്ഥാനമാണ്. അപ്പൊ സെൻകുമാറിനും ജേക്കബ് തോമസിനും ഇല്ലാത്ത ഒരു എന്ത് പ്രിവിലേജ് ആണ് ഈ അജിത് കുമാറിനെ ഈ ഉള്ളത് സർ? അപ്പൊ അജിത് കുമാർ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർ പോയത്? ഞാൻ താങ്കളിലേക്ക് മറ്റൊരു ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ സർ. ഇന്നത്തെ CPM അല്ല, ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ട് ആ വ്യക്തി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കുന്ന CPM അല്ലാത്തൊരു കാലഘട്ടത്തിലെ ഈ P. പരമേശ്വരൻ എന്ന് പറയുന്ന ഈ RSS താത്വിക ആചാര്യൻ അദ്ദേഹത്തിന്റെ രാവിലത്തെ നടത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നടത്തം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ പോയിരുന്നത് P. ഗോവിന്ദപ്പിള്ളയുടെ വീട്ടിലായിരുന്നു തിരുവനന്തപുരത്ത് ഉള്ളപ്പോ എന്ന് P. ഗോവിന്ദപ്പിള്ളയുടെ മകൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സർ എന്തെങ്കിലും വിവാദം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ സാർ? അന്നും ചാനലുകളൊക്കെ ഉണ്ട്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ചാനലുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും അതിനെ ഞാനത് വായിച്ചിട്ട് അങ്ങേയറ്റം ആനന്ദം കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. രണ്ട് വിഭിന്ന രാഷ്ട്രീയ വിഭിന്ന പ്രത്യയ ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന രണ്ട് നേതാക്കള് മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുന്ന ഈ മകൻ കണ്ട് ആനന്ദ നിർവൃതി അടയുകയും അവർ തമ്മിൽ ഒരുവിധത്തിലുള്ള വാക്ക് തർക്കത്തിനും ഇടനിലകാതെ, ഇത് ആഴ്ചയിൽ 4-5 പ്രാവശ്യം നടന്നിരുന്ന കാര്യമാണ്. ശ്രീ ഷാബു പ്രസാദ് എന്തെങ്കിലും ഒരു വിവാദം ഇവിടെ നടന്നിട്ടുണ്ടോ സാർ? സാർ ഈ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കഴിഞ്ഞ 8 വർഷത്തെ ഭരണം മുഴുവൻ ദുരൂഹതയാണ് സാർ. ആ ദുരൂഹതയുടെ ഇടയില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ എന്തിന് ഈ വ്യക്തി പോയി എന്നുള്ളൊരു ചോദ്യമാണ് സാർ ബാക്കിയാകുന്നത്. അതിലേക്ക് കൂട്ടി വായിക്കാനാണ് നിങ്ങളും മിണ്ടാതിരിക്കും, നിങ്ങളും മിണ്ടാതിരിക്കും. ഞാൻ നിങ്ങൾ സംസാരിക്കും, മിണ്ടാതിരിക്കണം, തീർച്ചയായിട്ടും മിണ്ടാതിരിക്കണം. ഒരു കേവലം ഒരു യൂത്തിൽ പാർട്ടിയുടെ ഒരു പ്രതിനിധിയുടെ താങ്കളുള്ള ബോധം താങ്കൾക്ക് വേണം. കേവലം ഒരു യൂത്തിൽ പാർട്ടിയുടെ ഷാജഹാൻ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ്. ഒരു യൂത്തിൽ പാർട്ടിയുടെ 2026 തെരഞ്ഞെടുപ്പിലെ മാണി പോയിട്ട് ഈ വലതുപക്ഷത്ത് ചേർന്ന് കഴിഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങില്ലേ? 2026 തെരഞ്ഞെടുപ്പിൽ 90% മാണി പുത്രൻ മത്സരിക്കാൻ പോകുന്നത് വലതുപക്ഷത്ത്. അപ്പൊ താങ്കൾ ഇത് മുഴുവൻ മറക്കില്ലേ? താങ്കൾ ഇത് മുഴുവൻ വിളിച്ചു പറയില്ലേ? ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്ക് ഏക നയമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഈർക്കിൽ പാർട്ടിയുടെ പ്രതിനിധി മിണ്ടാതിരിക്കണം താങ്കൾ. ഞാൻ പറയുന്നത് കഴിയട്ടെ, ദുരൂഹ ഭരണമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ ആയൂർ ബിജു, താങ്കൾക്ക് മനസ്സിലായില്ലേ? താങ്കളോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായി മറുപടി പറയാതെ മറ്റ് ആളുകളെ മോശമാക്കി ചിത്രീകരിക്കാൻ കാര്യങ്ങൾ പറയുന്നത് ശ്രീ ആയൂർ ബിജു താങ്കൾ പറയട്ടെ. ഞാൻ മുഴുവൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് കേൾക്കും. ഇപ്പോൾ CPI-യും RJD-യും ഒക്കെ പറഞ്ഞല്ലോ ഈ നിലപാടിനെ തിരുത്തണമെന്ന്. ആയൂർ ബിജു, ഒരു ഭരണകക്ഷി MLA പറയുകയാണ് എനിക്കിവിടെ ജീവിക്കണമെങ്കിലും തോക്ക് തരൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക്
കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടുവെങ്കിൽ അത് ദുരൂഹ ഭരണം തന്നെയാണ്, അത് ദുരൂഹ ഭരണം തന്നെയാണ്. ഒരു ഭരണകക്ഷി ഇബ്രാഹിമിന് തുല്യമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ഭരണ പരാജയമാണ്, അത് കുപ്രസിദ്ധിയാണ്. അതിനൊക്കെ മുഴുവൻ പറയാൻ സമ്മതിക്കും. ശരി 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 ശരി, ഹരിദാസ് വ്യക്തമാണ്, ഹരിദാസ് പറഞ്ഞത് ശരിയാണ്. കാരണം ദുരൂഹമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ദുരൂഹത എന്ന് വെളിപ്പെടുത്തുവാൻ ഹരിദാസിന് ബാധ്യതയുണ്ട്. ഹരിദാസ് പറഞ്ഞല്ലോ, ടി വി അംഗം പറഞ്ഞല്ലോ ഈ ദുരൂഹതയല്ലാതെ അല്ല. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒറ്റ സെക്കൻഡ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് മേലാ വിളിക്കേണ്ട. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഗവൺമെന്റിന് പല ദുരൂഹതകൾ ഉണ്ടെന്ന് എന്താണെന്ന് പറയുന്നേ. ശരി, ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ കെ എം ഷാജഹാൻ, ഇപ്പോൾ ഇപ്പോൾ മുന്നിലുള്ളത് ഡി ജി പി മേൽനോട്ടം വഹിക്കുന്ന ഒരു എ ഡി ജി പി യെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമായിട്ടാണ്. ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. ശരി ശരി, ശ്രീ ശരി ശരി, ഭരണകക്ഷി ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ എ ഡി ജി പി എന്ന്. ശരിയാണോ? ശരി, ശ്രീ കെ എം ഷാജഹാൻ അന്വേഷണം.